നമസ്തേ, എല്ലാവരും എത്തിയോ? ഓണൊക്കെ എല്ലാവരും ആഘോഷിച്ചുവോ? എല്ലാവർക്കും ഓണക്കോടിയൊക്കെ എടുത്തുവോ? എല്ലാവർക്കും എടുത്തു അല്ലേ? എത്ര എത്ര ഡ്രസ് എടുത്തു എല്ലാവർക്കും? ഒന്ന് രണ്ട് അമ്മ വാങ്ങി, അച്ഛമ്മ എല്ലാവർക്കും വാങ്ങിയില്ലേ? അതുപോലെ ഓണായിട്ട് നിങ്ങൾ എവിടേക്കൊക്കെ പോയി? അമ്മ വീട്ടില്, അങ്ങനെ അമ്മമ്മയുടെ അടുത്ത്, അങ്ങനെ വിരുന്നൊക്കെ പോയോ? അധികം വിരുന്നൊന്നും പോകാൻ പറ്റില്ല അല്ലേ? നമുക്ക് കാരണം എന്താണ്? നമ്മളിവിടെ കൊറോണയാണ്. അപ്പൊ ആദ്യം അങ്ങനെ നടന്നു പോകാൻ പറ്റുമോ? എല്ലാ വീട്ടിലും വിരുന്നൊന്നും പോകാൻ പറ്റില്ല. അധിക സമയം നമ്മളുടെ വീട്ടിൽ തന്നെ നമ്മൾ ഇരിക്കണം അല്ലേ? അപ്പോ അധികാരം വിരുന്നൊന്നും പോയിട്ടുണ്ടാവില്ല. എന്നാലും പുതിയ ഡ്രസ്സൊക്കെ എല്ലാവർക്കും വാങ്ങിയില്ലേ? ആർക്കെങ്കിലും വാങ്ങാത്തണ്ടോ? എല്ലാവർക്കും എത്ര ജോഡി വീതം കിട്ടി? അതൊക്കെ ഇന്ന് പറയൂ എല്ലാവരും. ഓക്കെ, എല്ലാവർക്കും കിട്ടി. അപ്പോ ഇനി നമ്മൾ പഠിക്കാൻ പോണത് നമ്മളുടെ ഒരു പുതിയ പാഠാണ്. ഏതറിയോ? പോണൊക്കെ കഴിഞ്ഞിട്ട് വലിയൊരു പാഠാണ്, വാദ്യങ്ങൾ. വാദ്യോപകരണങ്ങൾ എന്ന് കേട്ടിട്ടുണ്ട് എല്ലാവരും. എന്താണ് വാദ്യോപകരണങ്ങൾ? നമ്മൾ ഉത്സവത്തിനൊക്കെ പോകില്ലേ? നിങ്ങൾ ഉത്സവത്തിനൊക്കെ പോകാറില്ലേ? ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ അവിടെ ഉത്സവത്തിനാണ് പ്രധാനമായിട്ട് എന്തൊക്കെ കുറേ വാദ്യോപകരണങ്ങൾ. എന്തെല്ലാം വാദ്യോപകരണങ്ങൾ അവിടെ ഉണ്ടാവും? ചെണ്ട. ആ പറഞ്ഞോളൂ, എല്ലാവരും പറയും. നിങ്ങൾ കണ്ടിട്ടുള്ള പറയൂ, നിങ്ങൾ അവിടെ കണ്ടിട്ടുള്ള കുറേ വാദ്യോപകരണം അതൊക്കെ എല്ലാവരും പറയൂ. ചെണ്ട, മദളം, ഉടുക്ക്, ആ കൊമ്പ്, കുഴല്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടാവും. പിന്നെ അല്ലാതെ നിങ്ങൾ ടിവിയിലൊക്കെ പരിപാടികൾ കാണാറില്ലേ? അതിലൊക്കെ എന്തുണ്ട്? ഇപ്പൊ പാട്ടൊക്കെ പാടുമ്പോ അതിന്റെ ചുറ്റും ഹാർമോണിയം ഉണ്ടാവും, വയലിൻ ഉണ്ടാവും, തമ്പുരുണ്ടാവും, അങ്ങനെ കുറേ സാധനങ്ങൾ, കുറേ വാദ്യോപകരണങ്ങൾ അവിടെ ഉണ്ടാവും. അതിലുള്ള പല വാദ്യോപകരണങ്ങൾ നിങ്ങൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെപ്പോഴും കാണാണ് നമ്മൾ ശ്രീകൃഷ്ണന്റെ ഒക്കെ ഇതൊക്കെ കാണും അല്ലെ, വിഗ്രഹം കാണും. ശ്രീകൃഷ്ണന്റെ കയ്യിലുള്ള ഒരു ഒരു വാദ്യോപകരണമുണ്ട്, അതെല്ലാവർക്കും ഏതാണെന്നറിയോ? ശ്രീകൃഷ്ണന്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും ഒരു, എന്താണ് അത് സാധനം നിങ്ങൾക്കറിയോ? ഇതാ, ഇതാണ്. ഇത് എന്താ സാധനം എന്നറിയോ? ഓടക്കുഴൽ, അല്ലെങ്കിൽ പുല്ലാങ്കുഴൽ. ഇതിൽ ശബ്ദം ഉണ്ടാവും, കേട്ടോ? ഇതിലിങ്ങനെ ശബ്ദം ഉണ്ടാക്കാനൊക്കെ പറ്റും. ഇങ്ങനത്തെ സാധനം ഉണ്ടാവും ശ്രീകൃഷ്ണന്റെ കയ്യിൽ അല്ലെ. അതുപോലെ ഓരോരുത്തരുടെ നമ്മുടെ പരമശിവന്റെ കയ്യിൽ ആണെങ്കിൽ എന്തുണ്ട്? ഉടുക്കുണ്ട്. നമ്മളുടെ വിദ്യയുടെ ദേവതാരാണ് എല്ലാവർക്കും അറിയാലോ. എല്ലാവരും ഒന്ന് ഉറക്കെ പറയൂ, വിദ്യയുടെ ദേവത സരസ്വതി ദേവിയാണ്. സരസ്വതി ദേവിയുടെ കയ്യിൽ ഏതാണുള്ളത്? ആ എല്ലാവരും കണ്ടിട്ടുണ്ട്, വീണ ഉണ്ട് അല്ലേ. സരസ്വതി ദേവിയുടെ കയ്യിൽ വീണ കണ്ടിട്ടില്ലേ എല്ലാവരും? അതാണ്. അപ്പൊ നമ്മളുടെ ഡയറിയിൽ അങ്ങനെയുള്ള ബുക്കുമിലൊക്കെ നമ്മളെ ഫോട്ടോ കണ്ടിട്ടില്ലേ? നമ്മുടെ സ്കൂളിലൊക്കെ കണ്ടിട്ടില്ലേ എല്ലാവരും സരസ്വതി ദേവിയുടെ ഫോട്ടോ? അതിൽ കണ്ടിട്ടില്ലേ എല്ലാവരും വീണ കൈ പിടിച്ചിട്ടാണ് അല്ലേ സരസ്വതി ദേവി ഇരിക്കുന്നത്? അപ്പൊ അങ്ങനെ ഓരോ ദേവങ്ങളുടെ കയ്യിൽ നമ്മള് ഓരോ തരം വാദ്യോപകരണങ്ങൾ ഉണ്ടാവും. ഇതുപോലെ തന്നെ ഓരോ ഉത്സവത്തിനും ഇപ്പൊ നമ്മളുടെ സ്കൂളിന്റെ അടുത്ത് തന്നെ അമ്പലമുണ്ട്. ആ അമ്പലത്തിൽ ഉത്സവം എല്ലാവരും വന്ന് കണ്ടിട്ടില്ലേ? ആ ഉത്സവത്തിന് എന്താ ഉണ്ടാവില്ലേ? ഉത്സവത്തിന് പ്രധാനമായിട്ട് എന്തൊക്കെ നമ്മൾ കാണുന്നത്? ഇങ്ങനെ കുറെ വാദ്യോപകരണങ്ങൾ ഉണ്ടാവും അല്ലേ. പിന്നെ കൂടാതെ എന്തുണ്ടാവും? ആന ഉണ്ടാവും. നിങ്ങൾ കണ്ടിട്ടുള്ള ഉത്സവങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ആലോചിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? എനിക്കൊന്ന് പറഞ്ഞു തരിക. നിങ്ങൾ ഇപ്പൊ ഈ വർഷമൊന്നും നമുക്ക് ഉത്സവം കാണുന്നില്ല, എന്നാലും കഴിഞ്ഞ വർഷം നിങ്ങൾ കണ്ടിട്ടുള്ള ഉത്സവങ്ങളൊക്കെ എനിക്കൊന്ന് പറഞ്ഞുതരാം. പല ഉത്സവങ്ങളും നിങ്ങൾ ചിലപ്പോൾ ദൂരെ പോയി കണ്ടിട്ടുണ്ടാവും. നമ്മളെ അമ്പലത്തിൽ തന്നെ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേറെയുള്ളവർക്കൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോ അതിന്റെ അതിനെ പറ്റിയൊക്കെ എനിക്കൊന്ന് പറഞ്ഞുതരാം, നിങ്ങൾ കണ്ടിട്ടുള്ള ഉത്സവങ്ങളെ പറ്റിയിട്ടുള്ള. അപ്പൊ നമുക്ക് ഈ ഉത്സവങ്ങളുടെ ഒരു പാട്ട് പാടിയാലോ? എല്ലാവരും റെഡിയാണോ? അപ്പൊ നമുക്കൊന്ന് പാടി നോക്കുക കേട്ടോ. അപ്പൊ എല്ലാവരും പാടി നോക്കണം. ഞാൻ ആദ്യം പാടിത്തരും, നിങ്ങൾ എനിക്ക് പാടിത്തരണം. റെഡിയാണല്ലോ എല്ലാവരും? അമ്പലനടയിൽ ഉത്സവമേളം, ആനക്കൊമ്പനെഴുന്നള്ളുന്നു, ഇടയ്ക്ക് ചെണ്ടാ ചേങ്ങിലമേളം, ഈറക്കുഴലിൽ പീ പീ പീ, ഉണ്ണിക്കുട്ടനും ഉത്സാഹം, ഊരാകെ പല താളം മേളം, ഋഷിയുടെ വേഷം കെട്ടുന്നു ചിലർ, എലിയുടെ പുലിയുടെ വേഷങ്ങൾ, ഏതെല്ലാം തരം ഇങ്ങനെ കോലം, ഐക്യത്തോടെ അരങ്ങേറ്റം, ഒമ്പത് കൊമ്പനു നെറ്റിപ്പട്ടം, ഓരോ കൊമ്പനു മാലവട്ടം, ഔ ഔ എന്തൊരു ചന്തം കാണാൻ, അമ്പരമങ്ങു ചുവന്നു തൊടുത്തു, അമ്പലമുറ്റമരങ്ങു കൊഴുത്തു. പറ്റിയോ? അമ്പലത്തിന്റെ അടുത്തുള്ള ഉത്സവത്തിനെ പറ്റിയുള്ള ഒരു പാട്ടാണ് അല്ലേ നമ്മൾ പാടിയത്. അപ്പൊ ഇതെല്ലാവരും ഒന്ന് പാടി നോക്കുക.
എല്ലാവരും പാടി നോക്കി പഠിച്ചിട്ട് എന്നെ കേൾപ്പിച്ച് തരിക. അപ്പോ എന്ത് ചെയ്യണം, ഉത്സവം നിങ്ങൾ കണ്ടിട്ടുള്ള ഉത്സവത്തിനെ പറ്റി എനിക്കൊന്ന് പറഞ്ഞു തരിക. ഈ പാട്ട് എല്ലാവരും പഠിക്കും. അപ്പൊ ഇന്ന് നമ്മള് ഇനി പുതിയ അക്ഷരമാണ് കേട്ടോ പഠിക്കാൻ പോണത്. നിങ്ങൾക്ക് അറിയുന്ന അക്ഷരമാണ്, നിങ്ങൾക്കൊക്കെ എപ്പോഴും അറിയുന്ന അക്ഷരമാണ്. നമ്മൾ എഴുതി നോക്കുകയാണ്, ഏത് അക്ഷരം എന്നറിയോ, ച. അപ്പൊ നമ്മൾ കവർഗം പഠിക്കല് കഴിഞ്ഞു, അടുത്ത ച തുടങ്ങുകയാണ്. ച, ച വെച്ചിട്ട് കൊറേ വാക്ക് നിങ്ങൾക്കറിയാം അല്ലെ, കൊറേ വാക്കുണ്ട് ച വെച്ചിട്ട്. അപ്പൊ ഏതൊക്കെയാണ് ഞാൻ പറയാ കേട്ടോ. ചീര, എല്ലാവരും ചീര കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്, കറി വെച്ച് കഴിച്ചിട്ടുണ്ട് അല്ലെ. നല്ലതാണ് അല്ലെ ചീര കഴിക്കണേ, നമുക്ക് ബുദ്ധി ഉണ്ടാവാനും പഠിക്കാനൊക്കെ നല്ല ബുദ്ധി, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ചീര കഴിക്കണത്, ബ്ലഡ് രക്തം ഉണ്ടാവാനൊക്കെ ചീര കഴിക്കണത് നല്ലതാണ് നമ്മൾ പറയും. അപ്പൊ ചീര. പിന്നെയോ ചിരവ, നിങ്ങൾ കണ്ടിട്ടില്ലേ ചിരവ? നിങ്ങളുടെ വീട്ടിലൊക്കെ ഇല്ലേ അമ്മമാരും നാളികരും അതിലിങ്ങനെ ചിരകൂല്ലേ, കണ്ടിട്ടുണ്ട് എല്ലാവരും ചിരവ. ചക്ക, ആഹാ എല്ലാവരും കണ്ടിട്ടുള്ള സാധനമാണ് ചക്ക. കണ്ടിട്ടില്ലേ എല്ലാവരും ചക്ക? എല്ലാവരും കണ്ടിട്ടുണ്ട് അല്ലേ ചക്ക. പിന്നെയോ ചാരം, എന്താണ് ചാരം എന്ന് പറഞ്ഞാല്? നമ്മളുടെ അടുപ്പിലുള്ള വെണ്ണീറിനെയാണ് ചാരം എന്ന് പറയുക. അതെല്ലാവരും കണ്ടിട്ടില്ലേ? എല്ലാവരും കണ്ടിട്ടുണ്ട് അല്ലേ. പിന്നെയോ ചാരം, ചെണ്ട, ചെണ്ട എല്ലാവരും കണ്ടിട്ടുണ്ടല്ലേ. ഉത്സവത്തിനൊക്കെ പോകുമ്പോ എല്ലാവരും ചെണ്ട കണ്ടിട്ടില്ലേ? ചെണ്ട എല്ലാവരും കണ്ടിട്ടുണ്ട്, എല്ലാവരും കണ്ടതാണല്ലോ. പിന്നെയോ, പിന്നെയും കുറെ വാക്കുകളുണ്ട്, ചേച്ചി, ചേട്ടൻ, ചമ്മന്തി, ചാക്ക്, ഇങ്ങനെ ഒരുപാട് ചാവച്ചിട്ടുള്ള വാക്കുകൾ, ചോല, ചേര, ചേമ്പ്, ചേന, ഇങ്ങനെ ഒരുപാട് വാക്കുകള് നമുക്ക് എഴുതാൻ പറ്റൂലേ. ചേന, ചേമ്പ്, കുറേ വാക്കുകള് നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ച എന്നുള്ള അക്ഷരം ആദ്യം എഴുതി പഠിക്കുക, അതിനുശേഷം ഇതുമാതിരി ചീര, ചിരവ, ചേന, ചക്ക, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ എന്ത് ചെയ്യണം, എല്ലാവരും എഴുതി നന്നായിട്ടൊന്ന് പഠിക്കുക. ആദ്യ സ്ലേറ്റിൽ എഴുതുക, അതിനുശേഷം എന്ത് ചെയ്യണം, ബുക്കിൽ എഴുതിയിട്ട് ഇതുപോലെ കുറെ വാക്കൊക്കെ നമ്മൾ പറഞ്ഞു, ആ വാക്കുകളൊക്കെ ഓർത്ത് എഴുതിയിട്ട് എല്ലാവരും ബുക്കിൽ എഴുതിയിട്ട് എന്നെ കാണിക്കണം. ഞാൻ റെഡിയാണല്ലോ. അപ്പൊ നമുക്ക് ഈ ചാവച്ചിട്ടുള്ള വാക്കുകള് ഇന്ന് നിർത്തുകയാണ്. അടുത്ത പാട്ടും കഥയായിട്ട് അടുത്ത ക്ലാസ്. നമസ്തേ.